അത് പറഞ്ഞപ്പോഴത്തെ ഇയാളുടെ ടീമിൽ ഇതായിട്ട് പോയി ഞാൻ പിടിച്ചിട്ട് കണ്ട അയാൾക്കണ്ടവർത്ത് നോക്കിയപ്പോ ആൾക്കാരോട് എന്തൊരു സംഭവം മനസ്സിലായി. ഒരു ചേച്ചി എന്നോട് പറയണ്ട പേടിക്കണ്ടെന്ന് പറയണ്ട ഒരു ചേച്ചി. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇവിടെ മഴ പെയ്തു, മഴ പെയ്യാനുള്ള കോളുണ്ട് കണ്ടത്. ആകാശമൊക്കെ ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ്. കാറില് പോണെ നിനക്ക് ഇതിരെ കൊട കാറ വിട്ടിട്ട് നടക്കില്ലേ? ഇപ്പൊ മഴ പെയ്താലോ? ഓ, അതിന് ഇതിന് കവറ്? അത് അമ്മച്ചി തന്നോ. മഴ നനഞ്ഞ ഇതിന്റെ ഉള്ളിൽ ഇട്ട് വെക്കാം. ഓ, ബുദ്ധിപരമായിട്ട്. ഗൈസ്, അപ്പൊ ഞങ്ങള് എങ്ങടെ പോണേ? ചാലക്കുടിക്ക്. ചാലക്കുടിക്ക് പോണ. എന്തിന്റെ പരിപാടി? ഒരു പരിപാടിയില്ല, വെറുതെ പോണതാ. എന്തൊക്കെ പേടിക്കാണ്ട് പറഞ്ഞിട്ട്? ആ, അത് വാങ്ങാണ്ട് വന്നാലും വെറുതെ പോണതാ. വീട്ടിലിരിക്കല്ലേ വെറുതെ. വേറെ എങ്ങോട്ട് പോണ്ടല്ലോ? എന്തെങ്കിലും കഴിക്കാൻ വേണം. ഏ, ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് നാരങ്ങോളം വേണം. നാരങ്ങളും പിടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടോ. എന്താ പറ്റില്ല? അവിടെ നിന്ന് കിട്ടാറുണ്ടല്ലോ. കിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അല്ല, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? വണ്ടി എടുത്തോ. വണ്ടി ഓടിക്കണ്ടോ? ഇല്ല, വണ്ടി ഓടിക്കണമെന്നുണ്ടല്ലോ. ആഗ്രഹം പോവാം. എന്തൊക്കെയോ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടപ്പം കാണാറില്ല. ചില ആൾക്കാരുകള് ഇതിന് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് എല്ലാ വീഡിയോയുടെ ഇടയിലും എല്ലാ ഓരോരുത്തരും എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അതിന്റെ താഴത്തുനിന്നും അതിന് റിപ്ലൈ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ആലോചിച്ചതിന് മാത്രം ആൾക്കാരുകൾക്ക് എന്തോരം സമയം കണ്ടുപിടിക്കണം അല്ലേ. ആ സമയം നിങ്ങൾ വേറെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കമന്റ് ഇടുന്ന സമയത്ത് വേറെ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. അതെ, കമന്റ്സ് പൊന്നൂസം കൊഞ്ചാണ്, പിന്നെ ഇതിന്റെ ഡ്രസ് തുറന്നിടണ്, എന്തൊക്കെ കാണാം നിങ്ങൾക്ക്. ആ ഡ്രസ് തുറന്നിട്ട് നിങ്ങൾക്ക് എന്തിട്ടെങ്കിലും നിങ്ങൾക്ക് കണ്ടാ. ഞാൻ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞു. ചൂടും കാര്യങ്ങളും അതിന്റെ പേരിലാണ് അത് ഇട്ടേക്കുന്നത്. ആ, വെറുതെ. പിന്നെ കൊഞ്ചല് അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ക്യാമറയിൽ സംസാരിക്കുന്നത്. അല്ലാണ്ട് ക്യാമറ ഓൺ ആക്കുമ്പോ ചിരിച്ചോണ്ടിരിക്കുന്ന മനുഷ്യൻ മറ്റേ വേറെ മുഖം കാണുന്ന പോലെ അഭിനയിക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അതേപോലെ കമന്റുകൾ വരുമ്പോ അവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും. ചാനല് വീഡിയോ, ഓരോ വീഡിയോസ് ആൾക്കാർ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി യൂട്യൂബ് ചാനലല്ലേ ഇത്. ഇത് ഉടുപ്പ് തന്നെ അവള് ഒരാഴ്ച ആയാലും രണ്ടാഴ്ച ആയാലും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റെബി ബാബു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ മതി. ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ, വേണ്ട, അതിന്റെ ആവശ്യമില്ല. എനിക്ക് നിങ്ങൾ മെസ്സേജോ, ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. നിങ്ങൾ എനിക്ക് അയച്ചു. ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ അവൾക്ക് കംഫർട്ടുള്ള ഡ്രസ്സ് അല്ല. ഒന്നാമത്തെ കാര്യം, അവൾക്ക് ഡ്രസ്സ് ഉണ്ടായാലും അവൾക്ക് ഇപ്പൊ ചിലവർക്കായാലും ചില ഡ്രസ്സുകൾ കുറച്ച് കംഫർട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. ആ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ഉണ്ടപ്പനായാലും ചില ഡ്രസ്സുകൾ കംഫർട്ടുള്ള ഡ്രസ്സുകളാണ് ഉണ്ടപ്പനടാ. വെറുതെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ, മറ്റേ കഥ അറിയാണ്ട് അട്ടം കാണണമെന്ന് പറയണ പോലെ. പക്ഷെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, തീർച്ചയാണ്. കാരണം നമ്മൾ മാത്രം കാണാനുള്ള വീഡിയോ അല്ല ഇടണത്, പബ്ലിക്കായിട്ട് ഇടണത്. പബ്ലിക്കിന് അത് റെസ്പോണ്ട് അല്ല, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ അതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി വിലയിരുത്തിട്ട് നിങ്ങൾ സംസാരിക്കാനും കമന്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പോട്ടെ. കമന്റ്സ് നോക്കി അവൾക്ക് ഇളകും. സത്യം പറഞ്ഞു, എനിക്ക് കമന്റ്സ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ ആ കമന്റ്സ് ഓഫ് ചെയ്തിടും. അതുകൊണ്ടാണ് ഞാൻ നോക്കാം. അമ്മച്ചി പോട്ടെ. പിന്നെ വായനങ്ങനെ ചവച്ച് ചവച്ച് നിക്കണത് ഓർബിറ്റ് ആണ് ഗൈസ്. എന്റെ വായിക്ക് സുഖം കിട്ടാൻ ഓർബിറ്റ് ആണ്. അതും അടക്കം കമന്റിൽ വരാറുണ്ട്. വരും. ഓക്കെ പോട്ടെ. അങ്ങനെ ആൾക്കാരും ഇടാറുണ്ട്. പോവാ നമുക്ക്, സെറ്റായാ. എന്നാലും എനിക്ക് വൻ കോമഡി ആയിട്ട് തോന്നി. ഇതാണ് ചാലക്കുടിയുടെ അടിപ്പാത. കണ്ടോ, ചാലക്കുടി അടിപ്പാത ഇപ്പൊ പണിയണതല്ല കേട്ടോ, പഴയതൊരു അടിപ്പാത. ചാലക്കുടി അടിപ്പാത ഇവിടെ ഫ്ലൈ ഓവർ അല്ലേ? ഓ സോറി, ഫ്ലൈ ഓവർ മറന്നുപോയി. പണ്ടുള്ള പാലാണ്. ആ, പണ്ടുള്ള പാലമാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ചാലക്കുടി. നമ്മളിപ്പോ പോണത് ഇതാണ് ചാലക്കുടി മാർക്കറ്റ്. മാർക്കറ്റ് റോഡ് അല്ലേ ഇതിനെ പറയാ? അല്ലേ, മാർക്കറ്റ് റോഡ് അപ്പുറത്ത്. ഇതാണ് നവ്യ ബേക്കറി. ഇത് പ്രവാസികള് കാണാനുള്ള ഒരു ചാലക്കുടി പള്ളി. പ്രവാസികള് കൊറേ പേരുണ്ടാവും, അവര് കാണാത്തവരുണ്ടാവും, മിസ് ചെയ്യണവരുണ്ടാവും. ഈ പാർക്കിങ്ങില് വണ്ടി ഇടും. ഇതാകുമ്പോ ഒരു ചേട്ടൻ അവിടെ ഇരിക്കാറുണ്ട്. സാധാരണ നമ്മള് പേ ചെയ്യേണ്ടവരും
വണ്ടി ഇങ്ങനെ ഇടും. ഞങ്ങളങ്ങനെ വരാറ്. ഞാനും അമ്മച്ചും കൂടി വരണ സമയത്ത് നീ കാർ ഓടിച്ച് വരുമ്പോ ഞാനും അമ്മച്ചും കൂടി വരും. ഞാൻ വണ്ടി ഇവിടെ ഇടും. അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കും. അപ്പുറത്തെ ജാതിക്ക കൊണ്ടുകൊടുക്കാം. ആ ജാതിക്ക കൊണ്ടുകൊടുക്കും. ഭരണ ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. ജാതിക്ക് കൊണ്ടുകൊടുക്കും. അപ്പൊ ആ കിട്ടണ പൈസ ചിലപ്പോ ശ്രീലക്ഷ്മിയില് കയറും. അവിടെ എന്തെങ്കിലുമൊക്കെ എടുക്കും. എന്നിട്ട് തൊട്ടപ്പുറത്തെ എന്തെങ്കിലും തിന്നാണ്ടാവും. അത് വാങ്ങും. മാർക്കറ്റിൽ കയറും. വെറുതെയാണ് മാർക്കറ്റിൽ കയറും. അങ്ങനെ അങ്ങനെ നടക്കും. കൊണ്ടിട്ട് വരും. അങ്ങനെ ജാതിക്കായില്ല. ഡ്രസ് വേണം. ഇത് മുണ്ട ഷർട്ടിന്റെ തുണിയല്ലേ? എന്തെവിടെയാ പിന്നെന്തിരിക്കണേ? വണ്ടി ഷോപ്പായി എന്ത് വേണ്ട? ഇതില് മയണേസ് ഇട്ടുണ്ടോ? അപ്പൊ ഇല്ലാത്ത മതിടാ. ഇതെന്താ ചിക്കൻ? ഇത് വെജ് ഉണ്ടാ? നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മറ്റേ നമ്മുടെ കോഴിക്കുട്ടികളില്ലേ, കോഴിക്കുട്ടികൾക്ക് തീറ്റ മേടിക്കണം. പിന്നെ എന്നിട്ടടി വേറെ എന്തോ ഉണ്ടല്ലോ, തീറ്റ മേടിക്കണം. ആ ഉണ്ട. പിന്നെ ക്യാഷ് ഉണ്ട്, ഇട്ട് മേടിക്കണം. എന്നിട്ടാ അത് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞില്ലേ നമ്മള്? ഇല്ല. ആ അത് ഞാൻ ഇപ്പൊ പറയാം. കൈസ് വണ്ടി കേട്ട് പറഞ്ഞാ പോരെ. നല്ല വെയിലുണ്ട്. വാ വാ വാ, നീടാ ഞാൻ പിടിക്കാം. ആടിപ്പോ നല്ലെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. വേറെങ്ങളിലെല്ലാം ഉണ്ടപ്പോ വീടില്ല. പറഞ്ഞോൾട്ടാ ദൈവമേ. ആ ഞാൻ പറയാം കൈസ്, എന്തൊരു സംബന്ധം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി കഴിഞ്ഞു ആ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയി കഴിഞ്ഞു പുണ്ടപ്പൻ ബാക്കിൽ നിന്നു, ഞാനും ബാക്കിൽ നിന്നു. സീറ്റ് സീറ്റ് കിട്ടിയില്ല. അപ്പൊ പുണ്ടപ്പൻ പുറത്തു നിന്നു. പുറത്തു നിന്ന് കഴിഞ്ഞ് കുറച്ചിറങ്ങിഞ്ഞപ്പോ പൊന്നൂസ് ബാക്കിലേക്ക് പോയി. ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുന്ന വെച്ചിട്ട് ബാക്കിൽ മറ്റേ മരത്തിന് ചുറ്റൊരു സാധനം ഉണ്ടായിരുന്നു ഇരിക്കാൻ തറ. അവിടെ ഇരിക്കാൻ പോയി. അപ്പൊ അടുത്ത മഴ പെയ്ത് കിടക്കണേന്റെ പേരിൽ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അവളെ അടുത്തേക്ക് വന്ന്, ഞങ്ങള് രണ്ടുപേരും ബൈക്കുമ്പോ ചാരി ഇങ്ങനെ നിൽക്കായിരുന്നു. ബൈക്കുമ്പോ ചാരി നിൽക്കുമ്പോ ഉണ്ടല്ലോ ഉണ്ട പറഞ്ഞു, പൊന്നൂസ് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു തലകറ ചുമ്മാ ചെറിയായിട്ടുള്ള നോർമൽ തലകറക്കായിരിക്കും. ഞാൻ വീഴുമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേനും ഇയാളുടെ ടീമിൽ ഇതായിട്ടേക്ക് പോയി. ഞാൻ പിടിച്ചു കിട്ടി നിൽക്കണ്ട. അതുകൊണ്ട് അപ്പളക്കെ ആൾക്കാരെ കൂടി കൂടി കസാര എടുത്തോട് നിന്ന് വെള്ളം കൊണ്ടിരുന്നു. ഇയാളാകെ തല ഇറങ്ങി ആകെ പോയി. അത് കാരണം എനിക്കിപ്പോ പേടി. ഇപ്പൊ തല ഇറങ്ങുന്ന പറഞ്ഞു, ഞാൻ അതാ ഓടി പോയി വണ്ടി എടുത്തോണ്ട് വന്നു. വീണാലും വണ്ടിയിൽ ഇരുന്നോളൂ. ആ ഇയാൾ കണ്ടവർന്ന് നോക്കിയപ്പോ ആൾക്കാരോട് എന്തൊരു സംഭവം മനസ്സിലായി. ഒരു ചേച്ചി എന്നോട് പറയണ്ട പേടിക്കണ്ടെന്ന് പറയണ്ട ഒരു ചേച്ചി. ആ ചേച്ചി എന്നെ എനിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വയല്. അപ്പൊ ആരൊക്കെയോ എനിക്ക് മറ്റേ കസാര എടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ സ്റ്റെപ്പ് ചേട്ടൻ മുല്ലി സ്ഥലം കറങ്ങി. നമുക്ക് മീൻ മാർക്കറ്റിലേക്ക് പോകണം. കോഴിക്കോട്ടിന് തീറ്റ പഠിക്കും. ഇത് രണ്ടല്ലേ പരിപാടികളോ? വേറെ ഒന്നും ഇഷ്ട പ്രകാരം ഉറപ്പല്ലേ. ഇതാണ് നമ്മുടെ ചാലക്കുടി മാർക്കറ്റ് കേട്ടോ. ചാലക്കുടിനെ കുറിച്ച് ആൾക്കാണ് കൂടുതൽ അറിയാം. ചാലക്കുടി ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ പറയുന്ന ചാലക്കുടി ചന്ത. പരിപാടി ചാലക്കുടി ചന്തക്ക് ഇതെടുത്തോ, ചെറിയ ബാഗ് എടുത്തോ, ഇതെടുത്തോ നാല് ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം പായസത്തുമ്പോ കറങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ചില പായസം കുടിച്ചത് കുടിച്ചേ. വേണം മോനെ സാധനം വേണോ? എന്നിട്ട് അതെ ഗൈസ്, ഞങ്ങൾക്ക് നല്ല ഇത് കിട്ടി. നല്ല കിട്ടില്ല, കിട്ടിക്കാച്ചി ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പത്ത് പതിനഞ്ച് രൂപ കൊടുക്കാൻ. പത്ത് രൂപ വേണോ? എളുപ്പന്നാണോ? വെള്ളം വെള്ള സർവത്ത് ചേട്ടാ. ഇത് രണ്ടറ കേട്ടോ, ഈ ഗ്രീൻ ബൺ. എന്താ സന്തോഷം ഗ്രീൻ ബൺ കിട്ടുമ്പോ. വേണോ? ഒരെണ്ണം മതിയാ. ഗ്രീൻ ബണ്ണാണ് ഗൈസ്, വാനില അടങ്ങിയ നല്ലതാണ്. സൂപ്പർ സാധനം. ഒരു മറ്റേ സാധനം അല്ലേ ഏത്? സർവത്ത് അടച്ചോ, ഞാൻ എടുത്തിട്ട് വരാം. ഇയാളവിടുന്ന് വണ്ണം പൊട്ടിച്ച് തിന്നല്ലോ. നിന്നോട് ആരോടാ പറഞ്ഞേ? ഇതില് കസ്കസിട്ടില്ലല്ലോ. സ്ട്രോയാ ചേട്ടൻ? സ്ട്രോ കേട്ടോ അതില്. അത് ഞാൻ അതോടെ അച്ഛൻ ഞാൻ എടുക്കാം കേട്ടോ. സ്ട്രോ എടുത്തായോ? ഇത് വേറെ പൊട്ടിച്ചു. നീ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ മധുരം ഉണ്ടാവില്ല.
നല്ല മഴ വന്നിട്ടുണ്ട്. ആ സ്ട്രോ ഒന്നും കിട്ടണില്ല കസ്കസ് അതിന്റെ ഉണ്ട് അടിയിൽ ഇരുന്നിട്ട് ഇരിച്ചിരിക്കടാ ഇറങ്ങേ ഉണ്ടപ്പാ സാധനൊക്കെ കൈപ്പിടിച്ചിരിക്കട്ട് എവിടെ അമ്മച്ചിനെ വിളിക്കി അവിടെ നിന്നിട്ട് എനിക്ക് തല കറങ്ങണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം പോയിരുന്നു ോട്ടാ ഇനിയിപ്പ എങ്ങോട്ട് പോണ്ടോ യാത്രയല്ല നടത്തം നടത്താം വീട്ടിലിരുന്നോട്ടെ നീ ഓക്കെ ആലോചിച്ചു ഇനി എവിടേക്ക് എന്നിട്ട് കാണിക്കണേ തിരുവാതിരക്കളി കളിച്ചോക്കണേ ആൾക്കാർ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കുമ്പോഴും ഇപ്പൊ ഷോർട്സ് ഇടുന്നുണ്ടല്ലോ പൊന്നൂസിന്റെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഭക്ഷണം കഴിക്കുന്ന ഷോർട്സ് ഇടുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് 24 മണിക്കൂറും തിന്നുകൊണ്ടിരിക്കല്ല, ഇത് ഈ പ്ലേറ്റ് ഇപ്പൊ അവളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത് മൊത്തം അവള് തിന്നണതല്ല. ആൾക്കാരുടെ വിചാരല്ല അമ്മിച്ചേ, ആൾക്കാർ അമ്മിച്ച് വിചാരിക്ക, ആൾക്കാരുടെ വിചാരം ഇത് മുഴുവനെ വിളി തിരിഞ്ഞ് തിന്നണം. ഒരിക്കലും അങ്ങനെയല്ല, ഇതിനകത്തുനിന്ന് കൂഷണം അതെ ആനയാണോ ഇത്. നിങ്ങൾ ചിന്തിച്ചാൽ പറ്റും എങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ പലഹാരങ്ങള് സമൂസ, അതിന്റെ സമൂസയുടെ പേര് പറയാൻ കിട്ടില്ലേന്ന് ചോദിക്കുന്ന ആൾക്കാരില്ല. അതിപ്പോ പെട്ടെന്ന് അതിന്റെ പെട്ടെന്ന് എനിക്കായാലും അന്ന് സംസാരിക്കണമെങ്കിൽ പെട്ടെന്ന് അതിന്റെ പേര് കിട്ടില്ല എടുക്കണേ അപ്പോൾ. ആ പെട്ടെന്ന് അതിൽ പേര് കിട്ടില്ല, അത് മനുഷ്യന്മാർക്ക് സംഭവിക്കാം, സ്വാഭാവികമാണ്. ഈ പ്ലേറ്റ് ഒരിക്കലും അവള് ഒരുമിച്ചല്ല തിന്നണേ, അതായത് 24 മണിക്കൂർ തിന്നുകൊണ്ടിരിക്കല്ല, തിന്നണ സമയത്ത് കഴിക്കണ സമയത്ത്. ഇവിടെ ഇപ്പൊ ഇവള് കഴിക്കണ സമയത്ത് ഇതിനകത്ത് ഇപ്പൊ ഈ സാധനം അവള് തിന്നും, ഇതെല്ലാം ഒരാൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ബാക്കി സാധനങ്ങൾ ഓരോരുത്തരും തിന്നും. എടുക്കണേക്കാളും മുൻപ് വീഡിയോ എടുക്കണേക്കാളും മുൻപ് അവളുടെ കയ്യിൽ വെച്ചിട്ട് ചെറിയൊരു ഷോർട്ട് പോലെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അത് മനസ്സിലാക്കാം. ഓക്കെ, വയസ് ഇവിടെ അമ്മിച്ചി നോ അമ്മിച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോണ്, അത് കാരണം അമ്മിച്ചി ഇവിടെ വെച്ച് പിടിക്കാറില്ല. അതന്നെ അമ്മിച്ചിക്ക് അമ്മിച്ചിക്ക് മീൻ, മരുവൾക്ക് ചിക്കൻ, എനിക്ക് പച്ചക്കറി മതി. അയ്യോ പച്ചക്കറി കൂട്ടി തിന്നണ ഒരു ഉണ്ണി, പച്ചക്കറി തുറന്ന് തൂടില്ല ഭാഗത്തേക്ക്. അപ്പൊ ഞാനിപ്പൊ തിന്നാൻ പോണതോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ് ബൊണ്ണുയി. ഗുഡ് നൈറ്റ് ബൊണ്ണുയി.